ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതായതുകൊണ്ടാണ് ഈ ബാങ്കുവിളി ഇന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. കാരണം ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, ഒരുപാട് രാജ്യങ്ങളിൽ ഈ ബാങ്ക് സമ്പ്രദായം ഇപ്പോഴുമുണ്ട്. നമസ്കരിക്കാൻ സമയമായി എന്ന് ഉറപ്പിക്കാനാണ് ബാങ്ക് വിളിക്കുന്നത്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ നമസ്കരിക്കാൻ സമയമായി എന്നറിയിക്കാൻ ഇന്നത്തെ പോലെ ക്ലോക്ക് സംവിധാനങ്ങളോ അലാറം സംവിധാനങ്ങളോ മൊബൈൽ ഫോണോ അതല്ലെങ്കിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന ഡിജിറ്റൽ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമസ്കരിക്കാൻ സമയമായി എന്ന് എങ്ങനെ ജനങ്ങളെ അറിയിക്കും? അത് പ്രവാചകനും പ്രവാചകന്റെ അനുചരന്മാർക്കുമിടയിൽ വലിയ ചർച്ചയായി. അങ്ങനെയാണ് പ്രവാചകന്റെ അനുചരന്മാർ ചോദിച്ചു, നമുക്ക് മണിയടിച്ചാലോ? വേണ്ട, അത് പ്രത്യേക ഒരു മതവിഭാഗത്തിന്റെ ആചാരമാണ്, നമുക്കത് വേണ്ട. എന്നാൽ ശംഖൂതിയാലോ? വേണ്ട. അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ പ്രവാചകന്റെ അനുചരന്മാരിൽ നിന്നും വന്നതുകൊണ്ട് അവരൊരു കാര്യം തീരുമാനിച്ചു. നമുക്ക് ഏതെങ്കിലും ഒരു മലമുകളിൽ കയറി നിന്ന് ഉറക്ക വിളിച്ചു പറയാം നമസ്കരിക്കാൻ സമയമായി എന്ന്. അങ്ങനെ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി ഈ ചർച്ചകൾ സജീവമായി നടക്കുന്നു. ഒരു ദിവസം പ്രവാചകന്റെ ഒരു അനുചരൻ, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ആരാണെന്നെനിക്ക് ഓർമ്മയില്ല. ഒരു പ്രവാചകന്റെ ഒരു അനുചരൻ വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകനെ ഞാനൊരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം? അത് നമസ്കരിക്കാൻ സമയമായി എന്ന് ഉറക്ക വിളിച്ചു പറയാൻ ഇത്തരം ഈരടികളാണ് ഞാൻ സ്വപ്നം കണ്ടത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ. ഇത് ഹദീസാണ്. വേറെ ഒരു അനുചരൻ വന്നിട്ട് അദ്ദേഹവും ഇതുപോലെ സ്വപ്നം കണ്ടു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞാനും ഇത് തന്നെ സ്വപ്നം കണ്ടു. പ്രവാചകനെ കുറച്ച് വെള്ളം പൂശുന്നതാണല്ലോ, അപ്പൊ പ്രവാചകനും തന്നെ പൊക്കിയല്ലേ, ആണ്, അങ്ങനെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഞാനും ഇത് തന്നെ കണ്ടു. കാരണം അല്ലാഹു ആണ്, അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്നതാണല്ലോ, അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ, അല്ലാഹു അക്ബർ, ഏറ്റവും വലിയ അല്ലാഹു. അപ്പൊ ചെറിയ അല്ലാഹു വേറെ ഉണ്ടോ എന്നത് ചോദിച്ചു കളയുമ്പോ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു വല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ള റസൂല ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഹയ്യ അല സ്വലാത്ത് നമസ്കാരത്തിലേക്ക് വരൂ, ഹയ്യ അല ഫലാഹ് വിജയത്തിലേക്ക് വരൂ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാ, ഇതാണ് ഈ ബാങ്കിന്റെ അർത്ഥം. അപ്പോ നമസ്കരിച്ചാൽ വിജയിക്കുമോ? നമസ്കരിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് ഖുർആനിൽ വചനമുണ്ടോ? ഇല്ല. അപ്പോ പിന്നെ എങ്ങനെയാണ് നമസ്കരിച്ചാൽ സ്വർഗം കിട്ടുമെന്നും നമസ്കരിച്ചാൽ വിജയിക്കുമെന്നും നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്നൊക്കെ എങ്ങനെയാണ് വിളിക്കുന്നത് എന്നൊന്നും ചോദിക്കരുത്. അപ്പോ ഇതിനകത്ത് പ്രത്യേകിച്ച് മതമാണ്, മതമായതുകൊണ്ട് ചോദ്യമില്ല. ഇപ്പോ നമസ്കരിക്കാൻ എല്ലാ സംവിധാനങ്ങളും ഇന്നുണ്ട്. അന്നത്തെ പോലെ ഒരു വടിയെടുത്ത് നാട്ടിവെക്കണ്ട. ആ നിഴല്, ഒരാളിന്റെ നിഴല്, അതിനോടൊപ്പം തന്നെ അയാൾ ഒരു നമസ്കാരം, അയാളുടെ ഇരട്ടി അയാൾ മറ്റൊരു നമസ്കാരം, നിഴല് വേറൊരു ഭാഗത്തേക്കായാൽ വേറൊരു നമസ്കാരം. അങ്ങനെയൊന്നും സൂര്യൻ ഉദിക്കുമ്പോൾ, സൂര്യൻ അസ്തമിക്കുമ്പോൾ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം, സൂര്യൻ മധ്യത്തിലായി, ഇങ്ങനെ സൂര്യന്റെയും ചന്ദ്രന്റെയും ഒന്നും പുറകെ നടക്കേണ്ട കാര്യം ഇന്നില്ല. അതായത് ആ കാലഘട്ടത്തിൽ അദൃശ്യമറിയാമെന്ന് അവകാശപ്പെടുന്ന അള്ളാഹുവിനോ അള്ളാഹുവിന്റെ പ്രവാചകനോ അറിയുമായിരുന്നില്ല ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന്. അന്ന് ഡിജിറ്റൽ യുഗമാണെന്ന് വിളിച്ചു കൂവി വിളിച്ചു കൂവി വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടതില്ലാന്ന്, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും ഈ കൂക്കി വിളിയെ നിരോധിക്കുമെന്ന് അന്നറിയാതെ പോയി. അപ്പോൾ ഇപ്പോ വാർത്താമാധ്യമങ്ങൾക്ക് പോലും ഇന്ന് ഭയമില്ല മതവിമർശനം നടത്താൻ. പ്രത്യേകമായിട്ട് പെട്ടെന്ന് വികാരപ്പെടുന്ന ഒരു വ്രണമാണ്, വികാരപ്പെടുന്ന ഒരു പെട്ടെന്ന് വ്രണപ്പെടുന്ന ഒരു തരം വികാരമാണ് മതവികാരം. അതുകൊണ്ട് തന്നെ ആ മതത്തെ ആരും അങ്ങനെ പറയാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ചിത്രമേറി മാറിപ്പോയി. ജനകീയമായി പല മാധ്യമങ്ങളും, അതുകൊണ്ട് അവർ പറയും, ഇനി ഏതു മതത്തിലെ ഏത് വിശ്വാസികൾക്ക് കൊണ്ടാലും ശരി കൊണ്ടില്ലെങ്കിലും ശരി, പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറയുന്ന നല്ല മാധ്യമങ്ങളുണ്ട്. ബധിരനാണോ ഇങ്ങനെ മൈക്ക് വെച്ച് വൻ ശബ്ദത്തിൽ അള്ളായ വിളിക്കാൻ? മോസ്കിൽ ബാങ്ക് വിളി കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇടത് UDF നേതാക്കളും മുഖ്യമന്ത്രി വരെയും പ്രസംഗം നിർത്തി ബാങ്ക് വിളി കഴിയാൻ മീറ്റിംഗ് നിർത്തിവെക്കും. എന്നാൽ സമാനമായ ഒരു സംഭവത്തിൽ കർണാടക BJP നേതാവും മുൻ മന്ത്രിയും നടത്തിയ നീക്കം ഇപ്പോൾ ചർച്ചയും വിവാദവുമായി. കർണാടക മുൻമന്ത്രിയും MLA KS ഈശ്വരപ്പ പള്ളികളിലെ ബാങ്ക് വിളിക്കെതിരെ വിവാദം അഴിച്ചുവിട്ടിരിക്കുന്നു. മറ്റുള്ളവരെ കൂടി ബുദ്ധിമുട്ടിക്കാൻ മോസ്കുകളിൽ ഇങ്ങനെ വലിയ ശബ്ദത്തിൽ ഉച്ചഭാഷണി ഉപയോഗിക്കേണ്ടതുണ്ടോ എന്ന്?
പള്ളികളിൽ ബാങ്ക് വിളിക്കുന്നു. അതിൻ്റെ അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടായിരിക്കും. ഒരുപക്ഷെ വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകണമെന്നില്ല, അവരുടേതാണല്ലോ ആ കേൾക്കുന്നത്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അവർക്ക് വെളുപ്പിനെ നമസ്കരിക്കാൻ എഴുന്നേക്കണം. ശരി, ഈ കോളാമ്പി ഒരു ഭാഗത്തേക്ക് തിരിച്ചു വെച്ച് ഒന്നാമത്തെ കാര്യം, ഏതൊരു കാലാവസ്ഥയിലും മനുഷ്യൻ സുന്ദരമായി ഉറങ്ങുന്ന ഒരു സമയം, കൊച്ചു വെളുപ്പാം കാലത്ത് ആ സമയത്ത് ഇങ്ങനെ ആയാലോ? അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെ വിളിച്ചു കൂവി അള്ളാഹെ വിളിക്കാൻ അള്ളാഹു എന്താ ബദ്ധരനാണോ? മുതിർന്ന ബി ജെ പി നേതാവും മുൻ മന്ത്രിയുമായ കെ എസ് ഈശ്വരപ്പ ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് ഇങ്ങനെ പരസ്യമായി പറഞ്ഞത്. ഈശ്വരപ്പ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി വരുന്നത്. തുടർന്ന് ബാങ്ക് വിളിക്കെതിരെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അസ്വസ്ഥനായ ഈശ്വരപ്പ ബാങ്ക് വിളിയെ ഇവിടം കൊണ്ടും വെറുതെ വിട്ടില്ല. ഞാൻ എവിടെ പോയാലും ഈ ബാങ്ക് വിളി കേൾക്കും, എനിക്ക് ഇതൊരു തലവേദനയാണ്. ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി വരാനിരിക്കുന്നു, അല്ലായിരുന്നേൽ ഈ വിളി ഇന്ന് അവസാനിപ്പിക്കുമായിരുന്നു. ഇതോടെ ബാങ്ക് വിളി മൈക്കിലൂടെ കേൾപ്പിക്കുന്നത് കർണാടകത്തിൽ വീണ്ടും ചർച്ചയും വിവാദവുമായി. കഴിഞ്ഞ വർഷം ഹൈക്കോടതിയിൽ എത്തിയ കേസിലും ഈ വിവാദ പരാമർശം കടന്നുവരുമെന്നും ഉറപ്പ്. ഉച്ചഭാഷണിയിലൂടെ ഉയർന്ന ശബ്ദത്തിൽ വിളിച്ചാൽ മാത്രമേ അള്ളാഹു കേൾക്കുകയുള്ളൂ. അമ്പലങ്ങളിൽ പെൺകുട്ടികളും സ്ത്രീകളും പ്രാർത്ഥനയും ഭജനയും നടത്തുന്നു. ഞങ്ങൾ മതവിശ്വാസികളാണ്, പക്ഷേ ഞങ്ങൾ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ ഉച്ചഭാഷണി ഉപയോഗിച്ച് പ്രാർത്ഥനയ്ക്ക് വിളിക്കുകയാണ് എങ്കിൽ അതിനർത്ഥം അള്ളാഹു ബധിരനാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. കർണാടക ഉപമുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഈശ്വരപ്പ വിവാദങ്ങളിൽ പുതിയ ആളല്ല. 18-ാം നൂറ്റാണ്ടിലെ മൈസൂർ ഭരണാധികാരി ടിപ്പു സുൽത്താനെ മുസ്ലിം ഗുണ്ട എന്ന് പരാമർശിച്ചതും ഇദ്ദേഹം തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം കരാറുകാരന്റെ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ നേതാവിന് മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നിരുന്നു. ഈശ്വരപ്പയ്ക്ക് ഇന്ത്യയിൽ പലയിടത്തും ബാങ്ക് വിളിക്കുന്നത് വളരെ കാലമായി തീവ്രമായ ചർച്ചയ്ക്ക് വിഷയമാണ്. പ്രാർത്ഥനയ്ക്കുള്ള ആഹ്വാനത്തിനായി ഉച്ചഭാഷണി ഉപയോഗിക്കുന്നത് മറ്റു മതങ്ങളിലെ ആളുകളെ ശല്യപ്പെടുത്തുമെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് വിശ്വാസികളെ അറിയിക്കാനാണെങ്കിൽ ഫോൺ ചെയ്തോ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി മെസ്സേജ് ഇട്ടാലോ പോരെയെന്നും ചോദ്യമുയർത്തുന്നു. മാത്രമല്ല എല്ലാ മതത്തിലും സമയവും ചടങ്ങുകൾക്ക് കൃത്യതയുമുണ്ട്. ക്ഷേത്രങ്ങളിൽ നിമിഷങ്ങൾ പോലും തിട്ടപ്പെടുത്തുന്ന മുഹൂർത്തങ്ങളുണ്ട്. അവിടെയൊന്നും പ്രാർത്ഥനാ സമയം ഇത്തരത്തിൽ മൈക്കിലൂടെ ഉച്ചത്തിൽ നാട് മുഴുവൻ അറിയിക്കാറില്ല. മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളിലും പാശ്ചാത്യ നാട്ടിലും ഭൂരിഭാഗം സ്ഥലത്തും ബാങ്ക് വിളി അനുവദനീയമല്ല. ഓസ്ട്രേലിയയിലും അനുവദനീയമല്ല. സൗദിയിലും കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. കോടതി വിലക്കിയ ഉച്ചഭാഷണിയാണ് ഇപ്പോഴും ബാങ്കിനായി ഉപയോഗിക്കുന്നത്. വിലക്കിയ ഉച്ചഭാഷണി ക്ഷേത്രത്തിലും ക്രിസ്ത്യൻ പള്ളികളിലും ഉപയോഗിക്കാൻ പോലീസ് അനുമതിയില്ല. പൊതുയോഗങ്ങളിലും നിരോധനമുണ്ട്. എന്നാൽ മോസ്കുകളിൽ മാത്രം നടപ്പാക്കിയിട്ടില്ല എന്നതും ചർച്ചയാണ്. കാലം മാറുമ്പോൾ അതിനൊത്ത് മാറുകയാണ് നാടും സമൂഹവും മതവും മനുഷ്യരും എല്ലാം. ആ മാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് പുരോഗമനമായ അനവധി കാര്യം നമ്മുടെ നാട്ടിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇതിനെ സംബന്ധിക്കുന്ന പരാമർശം. മുമ്പ് ഈ ബാലകൃഷ്ണപിള്ളയും ഒരു വളരെ മോശമായ രൂപത്തിൽ ബാങ്കിനെതിരെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. ഇത് അള്ളാഹു കേൾക്കാൻ വേണ്ടിയല്ല. ശരിയാണ്, നമ്മൾ സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട് അള്ളാഹു പൊട്ടനാണോ ബദിരനാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് അള്ളാഹുവിനെ കേൾക്കാൻ വേണ്ടിയല്ല, വിശ്വാസികൾക്ക് കേൾക്കാൻ വേണ്ടിയാണ്. അതായത് നമസ്കരിക്കാൻ സമയമായി എന്ന് അവരെ അറിയിക്കാൻ. ഇന്നും അതിൻ്റെ ആവശ്യമുണ്ടോ എന്നതാണ് നമ്മുടെ ചോദ്യം. എല്ലാ മതവിഭാഗത്തിനും ഉണ്ട്, എല്ലാം അവസാനിക്കണം, എല്ലാം അവസാനിപ്പിക്കണം. ഇപ്പൊ പള്ളികളിലെ മണിയടിയാണെങ്കിലും എല്ലാം ഏത് അമ്പലങ്ങളിലെ ആണെങ്കിലും ഇത് ഒരു മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ആരാധനകൾ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ മതപരമായ ആചാര രീതികൾ എല്ലാം നമുക്ക് ചക്കരയാണ്. അത് നമ്മുടെ സ്വകാര്യതകളായിരിക്കണം. ഒരിക്കലും അപരന്റെ മനുഷ്യാവകാശത്തെ ഹനിക്കുന്നതായിരിക്കരുത്. ഇത്രേ നമ്മൾ പറയുന്നുള്ളൂ. നന്ദി.